നമസ്കാരം. ഉണ്ട് അച്ഛൻ പുറത്താകുമെന്ന് നേരത്തെ അറിഞ്ഞ അത്ഭുത മകനാണ് ബിനീഷ് കോടിയേരി. അതുകൊണ്ടാണ് സഖാവ് ബിനീഷ് കോടിയേരി വർഷങ്ങൾക്ക് മുൻപ് തന്നെ അച്ഛൻ്റെ ചിത്രം പുറത്തു വരച്ചത്. അതെ, പുറത്താകും എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ചിത്രം പുറത്തു വരച്ച മഹാനായ ഒരു മകൻ. പിന്നെ ഈ മകൻ ഇത്തരം പ്രവചനങ്ങളൊക്കെ നേരത്തെ നടത്തുന്ന പതിവുള്ളതുകൊണ്ട്, അതായത് പാർട്ടി പറയുന്നത് പോലെ ഞാൻ ചെയ്യും, ഞാൻ എന്ത് ചെയ്താലും അത് പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കഞ്ചാവ് കൃഷിയെപ്പോലും കഞ്ചാവ് കച്ചവടത്തെപ്പോലും മഹത്വവൽക്കരിച്ച ഒരു മകനായതുകൊണ്ട് അച്ഛൻ്റെ ചിത്രം പുറത്ത് വരച്ച് അച്ഛനാണ് എൻ്റെ മാതൃക, അച്ഛൻ പറയുന്നതേ ഞാൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞത് അങ്ങ് ക്ഷമിക്കാം. പക്ഷെ ക്ഷമിക്കാൻ വയ്യാത്ത ഒന്നുണ്ട്. ആ പാവം വിനോദിനി ചേച്ചിയോടെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ ചെയ്ത ചെയ്ത്. വിനോദിനി ബാലകൃഷ്ണന് പ്രിയപ്പെട്ടവളാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? മക്കളെക്കുറിച്ചും മക്കളുടെ കുടുംബജീവിതത്തെക്കുറിച്ചും ഒക്കെ എന്തെല്ലാം കഥകൾ വന്നിട്ട് കോടിയേരി ബാലകൃഷ്ണനും ഭാര്യയും തമ്മിൽ ഭിന്നതയുള്ളതിനെക്കുറിച്ച് ഒരു വാർത്തയെങ്കിലും ഏതെങ്കിലും മാമാപത്രം എഴുതിയിട്ടുണ്ട്? ഇല്ല. അവർ തമ്മിൽ വളരെ സൗഹൃദത്തിലാണ്. വിനോദിനി പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ചുവട് പോലും വയ്ക്കാൻ ധൈര്യമില്ലാത്ത ഒന്നാം തരം ഭർത്താവാണ് ബാലകൃഷ്ണൻ. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് വകുപ്പ് ഭരിക്കുന്ന കാര്യത്തിൽ ഭർത്താവ് കഷ്ടപ്പെടണ്ട എന്ന് കരുതി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് സേവിച്ചതാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ എക്കാലത്തും ഭർത്താവിനൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ഉത്തമയായ ഭാര്യ. അതുകൊണ്ടാണ് ഈ ഉത്തമയായ ഭാര്യ മകൻ്റെ വീടിൽ റെയ്ഡ് നടത്തിയപ്പോൾ മകനെക്കുറിച്ച് ഒരു കണ്ണീരൊഴുക്കാതെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെക്കുറിച്ച് കണ്ണീരൊഴുക്കിയത്. അത് മനോരമ അതേക്കുറിച്ച് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. കുടുംബം തകർക്കാനാണ് എല്ലാവരും കൂടി ശ്രമിക്കുന്നത്. മരിച്ചു കിട്ടിയാൽ മതിയെന്ന അവസ്ഥയിലായി. എല്ലാവരും കൂടി ഒരു മനുഷ്യനെ ഇട്ട് കൊല്ലുകയാണ്. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? ഞാനായതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. മരുമകൾ 24 മണിക്കൂർ അനുഭവിച്ച യാതന വിവരിക്കാനാവില്ല. ഭർത്താവിൻ്റെ അസുഖം മാറി വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം. വിനോദിനി ഒരാഴ്ച മുൻപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണിത്. അതിൽ നോട്ട് ദ പോയിൻ്റ് ഏതാണെന്നറിയാമോ? ഭർത്താവിൻ്റെ അസുഖം മാറി വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ചതി കോടിയേരി ബാലകൃഷ്ണനോട് ഈ പ്രിയപ്പെട്ട പ്രിയതമ ചെയ്യരുതെന്ന്. കാരണം എങ്ങനെയെങ്കിലും ഈ പദവിയൊന്നൊഴിഞ്ഞ് സ്വസ്ഥത തേടാൻ ആഗ്രഹിച്ച കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയെ കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെച്ചത് അസുഖമാണെന്നാണ്. തൻ്റെ അസുഖമെല്ലാം പണ്ടേ മാറിയിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ ഈ ഒരാഴ്ച മുമ്പ് വീണ്ടും അസുഖം വന്നു. അമേരിക്കയിൽ ഡോക്ടർ പറഞ്ഞു ചികിത്സിക്കണമെന്ന്, ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു ചികിത്സിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചികിത്സയ്ക്ക് പോകുമ്പോൾ നമുക്ക് പാർട്ടി കൂടി നടത്താൻ കഴിയില്ല, കുടുംബം നടത്താനാണ് പ്രയാസം, മക്കളെ ഇതുവരെ ശരിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല, അവന്മാരെ ഞാൻ നന്നാക്കി നന്നാക്കി മടുത്തു, അപ്പോൾ പിന്നെ കുടുംബം നന്നാക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ പാർട്ടി കൂടി നോക്കും? അതുകൊണ്ട് എൻ്റെ അസുഖത്തിൻ്റെ ചികിത്സ കഴിയുന്നത് വരെ അവധി വേണം എന്നല്ലേ പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ പറഞ്ഞു ഇതൊരു താൽക്കാലികമായ അവധിയാണ്, ഞങ്ങൾ പാർട്ടി അങ്ങനെയൊന്നും കണ്ടാൽ പേടിക്കുന്ന കൂട്ടത്തിലല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഖാവിനെ ജീവൻ രക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാണ്, അതുകൊണ്ട് ഞങ്ങൾ ചികിത്സിക്കുന്നതിന് വേണ്ടി അവധി കൊടുത്തു എന്നാ പറഞ്ഞത്. ഇന്നലെ വിനോദിനി എന്നാ പറഞ്ഞത്? എല്ലാ അസുഖവും മാറി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന നേരത്താണ് ഈ പണിയെന്ന്. അപ്പോൾ വിനോദിനിയാണോ സത്യം പറഞ്ഞത്, പാർട്ടിയാണോ സത്യം പറഞ്ഞത്? വിനോദിനി ആവാം. കാരണം പാർട്ടിയേക്കാൾ വിനോദിനിക്കിഷ്ടം ഭർത്താവും കുടുംബവുമാണ്. നമുക്കൊക്കെ അറിയാം വിനോദിനി ഇതുവരെ പാർട്ടി പ്രവർത്തനത്തിനൊന്നും പോയിട്ടില്ല. മക്കളെ മിനിമം പാർട്ടി പ്രവർത്തനമല്ലാതെ നേതാക്കളാക്കാനും വിട്ടിട്ടില്ല. ഏത് മക്കളുടെ എല്ലാ തരികിടയ്ക്കും അതും ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഒരു 37 ലക്ഷം രൂപയാണ് കൊച്ചിയിലൊരു മെഴ്സിഡസ് കാറിൻ്റെ ഡീല് തീർക്കാൻ വേണ്ടിയിട്ട് മൂത്ത മകൻ്റെ പേരിൽ കൊണ്ട് കാശായിട്ട് എണ്ണി കൊടുത്തത്. ആ കഥ പിന്നീട് വിശദമായി വരും. അപ്പോൾ എല്ലാ ഇടപാടിനും, മാത്രമല്ല ഈ മൂത്തവൻ അവൻ ആ ഒരു ബീഹാരി പെൺകൊച്ചിനെ കൊണ്ട് ദുബായ് കൊണ്ടുവന്ന് പീഡിപ്പിച്ച് കുഞ്ഞുണ്ടായിട്ട് മുംബൈ പോയപ്പോൾ ആദ്യം പോയി കണ്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ പോയത് വിനോദിനിയാണ്. അപ്പം അങ്ങനെ ഭർത്താവിനും കുടുംബത്തിനും ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വീട്ടമ്മ, അവർക്കെന്തായാലും ഭർത്താവിനെക്കുറിച്ച് പരസ്യമായി എന്നുണ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല.
അപ്പോൾ അവർ പറയുന്നു, എൻ്റെ ഭർത്താവിന് ഒരു വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ചു, ഇവിടെ ചികിത്സ കൊള്ളത്തില്ലാത്തതുകൊണ്ട്. നമ്മുടെ ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചുമ്മാ സഖാക്കളെ പറ്റിക്കാൻ പറയുന്നതാണല്ലോ. നമ്മുടെ നേതാക്കന്മാർക്ക് അസുഖം വരുമ്പോൾ നമുക്ക് വിദേശത്ത് പോകണമല്ലോ, ഇവിടെ എന്താ ചികിത്സ ജീവൻ വല്ലതും കിട്ടുമോ? അതിനെ ഇവ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയത്തില്ലാത്ത നമ്മുടെ കുഴപ്പമാണ്. മണ്ടന്മാരെ, നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു. എന്തായാലും അമേരിക്കയിൽ കൊണ്ടുപോയി സായിപ്പിൻ്റെ ചികിത്സ തന്നെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് എല്ലാം ഭേദമായി മുഖ്യമന്ത്രിയാവാനുള്ള പൂജയും പൂർത്തിയാക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഊട് പരിപാടിയായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വിനോദിന് പറഞ്ഞത്, നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണ്, മകനെയല്ല ഹസ്ബൻഡിനെ. അസുഖമെല്ലാം മാറി നല്ല ഫ്രഷ് മൈൻഡായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം സജീവമാകാനിറങ്ങി ഈ ലാവ്ലിനും ഈ മാത്രമല്ല സ്വർണ്ണ കള്ളക്കടത്തും അതിൽ അങ്ങോട്ട് കൂടി മുഖ്യമന്ത്രിക്ക് രാജിവെച്ചു കൊണ്ട് വന്ന പകരം പദവി ഏറ്റെടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ മയക്കുമരുന്നിൻ്റെ പേര് വന്ന് നിങ്ങൾ ബഹളം വെക്കുന്നത്. വിനോദിന് തുറന്നു പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞു, ഈ ചതി. ഒരിക്കലും തൻ്റെ ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു ഭാര്യയും പ്രതിസന്ധി ഘട്ടത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല. ഇത്രയധികം സ്നേഹവും വാത്സല്യവും ഉണ്ടായിട്ടും വിനോദിനി ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കുകയും ആ പ്രസ്താവന പത്രങ്ങളിലെല്ലാം അച്ചടിച്ചു വന്നിട്ടും അത് പ്രതിഷേധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തത് അപലപനീയമാണ്. ഇപ്പോൾ എന്താ പ്രശ്നം? തൻ്റെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നുണയനാവുന്നു. ഭാര്യ എന്തായാലും നുണച്ചാക്കാൻ പറ്റില്ല. അപ്പം ഭാര്യ പറഞ്ഞത് സത്യമെന്നും കോടിയേരിയും പാർട്ടിയും പറയുന്നത് നുണയാണെന്നും സ്ഥാപിക്കുന്നതിന് തെളിവായി മാറുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഒരു കുടുംബജീവിതമാകുമ്പോൾ ഭർത്താവിൻ്റെ താല്പര്യങ്ങളും ഇൻട്രസ്റ്റുകളും ഒക്കെ പരിഗണിച്ച് മാത്രമേ ഭാര്യമാർ അഭിപ്രായം പറയൂ. ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ? ഇവിടെ വിനോദിനി ബാലകൃഷ്ണൻ കാട്ടിയ പെശകെന്തെന്ന് വെച്ചാൽ, എന്തായാലും മകനകത്താവുമ്പോൾ അതിന് പേരിൽ രാജിവെക്കേണ്ടി വരും, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു പാർട്ടിയല്ലേ, ജനങ്ങളുടെ വോട്ട് വേണ്ടേ, പാർട്ടി അണികളെ സംതൃപ്തിപ്പെടുത്തണ്ടേ? അത്തരമൊരു പഴുതു നോക്കി വേണം അവരുടെ അഭിപ്രായം പറയാൻ. ഉള്ള കാര്യം ആദ്യമേ തുറന്നു പറഞ്ഞു. ഇപ്പോൾ പാർട്ടി പറയുന്നു അസുഖത്തിന് ചികിത്സിക്കേണ്ടത് കാരണം അവധിയെടുക്കും. ഇതെങ്ങനെ ഒപ്പിച്ചു കൊടുക്കും? എന്തായാലും പിണറായി വിജയനോട് കോടിയേരി ചെയ്ത ചതിയുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഈ കോടിയേരി കൊണ്ട് രാജിവെച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനും രാജിവെക്കേണ്ടി വരും. അതിനേക്കാൾ വലിയ ചതിയായിപ്പോയി കോടിയേരിയോട് വിനോദിനി ബാലകൃഷ്ണൻ ചെയ്തത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ.